क्रिकेट टूर्णमेंट क्याप्चरी वीडियो एल स्वागत रईपीएल बंधपर अप्डेट वीडियो नि पक वीडियो मुझे का श्रमिक इला क्रिकेट अप्डेट आदमी नम्बर चानल मा सब्सक्रैब्चे अब नमुक वीडियो कड़क പല വിദേശ ക്രിക്കറ്റ് ബോർഡുകളും 2021 ഐപിഎൽ പുനരാരംഭിക്കുമ്പോൾ എത്തില്ല എന്ന തരത്തിൽ നേരത്തെ വാർത്തകൾ വന്നിരുന്നു. ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ് തങ്ങളുടെ താരങ്ങളെ ഐപിഎല്ലിന് അയക്കില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. സമാനമായ സാഹചര്യത്തിൽ ഓസീസ് താരങ്ങളും ഐപിഎല്ലിൽ പങ്കെടുക്കില്ല എന്ന സൂചനകൾ ആദ്യം ലഭിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഓസീസ് താരങ്ങളുടെ അവൈലബിലിറ്റിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരുന്നു. ഈ റിപ്പോർട്ടുകൾ പ്രകാരം 2021 ഐപിഎല്ലിന്റെ രണ്ടാം പാദത്തിൽ ഓസീസ് താരങ്ങൾ പങ്കെടുക്കും എന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഓസീസ് ക്രിക്കറ്റ് ബോർഡും ബിസിസിഐയും തമ്മിൽ ചർച്ചകൾ നടത്തിയിരുന്നുവെങ്കിലും ആദ്യ ചർച്ചകളെല്ലാം തന്നെ പരാജയമായിരുന്നു. എന്നാൽ വീണ്ടും ബിസിസിഐയുടെ റിക്വസ്റ്റ് ഓസീസ് ക്രിക്കറ്റ് ബോർഡ് അംഗീകരിച്ചു എന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നിരുന്ന വാർത്ത. തങ്ങളുടെ താരങ്ങളെ ഐപിഎല്ലിന്റെ രണ്ടാം ഘട്ടം തുടരുമ്പോൾ അയക്കുക വഴി ലോകകപ്പ് ടി20ക്കായി ഒരു മുന്നൊരുക്കം തന്നെയാണ് ഓസ്ട്രേലിയ പ്ലാൻ ചെയ്യുന്നതെന്നാണ് ഇന്ന് പുറത്തുവന്നിരിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഇതിനുവേണ്ടി തന്നെയാണ് വെസ്റ്റ് ഇൻഡീസിനെതിരായ പരമ്പരയിൽ നിന്നും ഐപിഎല്ലിൽ പങ്കെടുക്കുന്ന ക്രിക്കറ്റ് താരങ്ങളെ ഒഴിവാക്കി ടീം സെലക്ട് ചെയ്തതെന്നും ഓസ്ട്രേലിയൻ താരങ്ങൾക്ക് യുഎഇയിലെ സാഹചര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നതിനായി തന്നെ ഐപിഎൽ ഏറെ സഹായകരമാകുമെന്നുമാണ് ഇന്ന് പുറത്തുവന്നിരിക്കുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത്. പാറ്റ് കമ്മിൻസ് ഒഴികെയുള്ള എല്ലാ താരങ്ങളും തന്നെ ഐപിഎല്ലിനായി എത്തുമെന്ന് തന്നെയാണ് അറിയുവാനായി സാധിക്കുന്നത്. എന്തായാലും ബിസിസിഐയുടെ റിക്വസ്റ്റിനോട് പ്രതികരിച്ചുകൊണ്ടുള്ള ഓസീസ് ക്രിക്കറ്റ് ബോർഡിന്റെ ഈ ഒരു നീക്കം അവർക്ക് ലോകകപ്പ് ടി20ക്കും കൂടുതൽ ഗുണം ചെയ്യപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.